ജി ബി ടോക്കിലേക്ക് സ്വാഗതം. സമകാലിക സംഭവങ്ങളെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുന്ന പ്രതിവാര പരിപാടിയാണ് ജി ബി ടോക്ക്. മഹാത്മാഗാന്ധിയെ വധിച്ച 1948 ജനുവരി 30, ബാബറി മസ്ജിദ് തകർത്ത 1992 ഡിസംബർ 6, കാശ്മീരിൻ്റെ ഭരണഘടനാവകാശങ്ങൾ റദ്ദാക്കിയ 2019 ആഗസ്റ്റ് 5, പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ 2019 ഡിസംബർ 12 എന്നിങ്ങനെ ഇന്ത്യ ചരിത്രത്തെ വികൃതമാക്കിയ ഒരുപാട് ദിനങ്ങളുണ്ട്. ആ നിരയിലേക്കാണ് 2020 ആഗസ്റ്റ് 5 എത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ ഇത് സുവർണ ദിനമായി ചേർക്കപ്പെടുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ചരിത്രം പോലും തിരുത്തി എഴുതുന്നവർക്ക് അതിന് കഴിയുമായിരിക്കാം. രാമക്ഷേത്രം നിർമ്മിക്കുന്നത് രാമഭക്തിയുടെ പേരിലല്ല എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാമജന്മഭൂമി സ്വതന്ത്രമായി. രാമക്ഷേത്രം ആധുനിക ഇന്ത്യയുടെ പ്രതീകമാണ്, ദേശീയതയുടെ പ്രതീകമാണ്, ശ്രീരാമൻ ഐക്യത്തിൻ്റെ അടയാളമാണ് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം മറ്റെന്താണ്? തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ അടയാളമാണ് രാമൻ എന്നു തന്നെ. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് 1925 തന്നെ അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള പ്രതിബന്ധങ്ങളെ തകർത്തെറിയാനുള്ള ബിംബം മാത്രമാണ് രാമൻ. ചരിത്രത്തിൽ ഒരിടത്തും കാണാത്ത ഹിന്ദുത്വ ദേശീയത വളർത്തിയെടുക്കാൻ ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രം. 1925 ഈ ലക്ഷ്യം പ്രഖ്യാപിച്ച ഫാസിസ്റ്റ് സംഘടനയുടെ നേതാവ് ഈ ചടങ്ങിൽ പങ്കെടുത്ത 5 പേരിൽ ഒരാളായതും വെറുതെയല്ല. പുതിയ ഇന്ത്യയുടെ തുടക്കമാണിതെന്ന് മോഹൻ ഭാഗവത് വ്യക്തമായി തന്നെ പറഞ്ഞു. മൃഗീയ ഭൂരിപക്ഷത്തോടെ 2 മോടി മന്ത്രിസഭ അധികാരത്തിലെത്തിയതോടെയാണ് ഈ ലക്ഷ്യത്തിലേക്കുള്ള ഗതിവേഗം ഊർജിതമായത് എന്ന് നാം കണ്ടു. ഇപ്പോഴിതാ 3.5 വർഷം കൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് നീക്കം. അതോടെ എത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടുക, 2025 തങ്ങളുടെ ലക്ഷ്യത്തിലുള്ള രാഷ്ട്രം പ്രഖ്യാപിക്കുക. ഈ ശിലാപൂജ രാമക്ഷേത്രത്തിൻ്റേതല്ല, രാമരാജ്യത്തിൻ്റേതാണെന്ന് സാരം. ഈ രാമരാജ്യം ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യത്തിന് കടകവിരുദ്ധമാണ്. അതാണല്ലോ പള്ളി തകർത്തവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായും ശിലാസ്ഥാപന നാളിനെ സ്വാതന്ത്ര്യദിനമായും മോദി വാഴ്ത്തിയത്. ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണ്, എന്നാൽ ക്ഷേത്രം നിർമ്മിക്കാമെന്ന വിചിത്ര വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചടങ്ങ് എന്നാണല്ലോ അവകാശവാദം. ആ വിധി പോലും ലംഘിക്കപ്പെടുകയായിരുന്നു. അയോധ്യ ട്രസ്റ്റിനാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അവകാശം കോടതി നൽകിയത്. എന്നാൽ നടന്നത് കൃത്യമായ രാഷ്ട്രീയ പരിപാടിയായിരുന്നു. അതേസമയം ഭൂമി പൂജയോട് മറ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാടാണ് ഏറ്റവും ലജ്ജാകരം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും ഒക്കെ മഹത്തായ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. മുഖ്യമന്ത്രിമാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഹിന്ദുരാഷ്ട്ര പൂജയെ പിന്തുണയ്ക്കുകയായിരുന്നു. അവരിൽ പുതുതലമുറയുടെ പ്രതിനിധി പ്രിയങ്കാഗാന്ധിയും പെട്ടു എന്നതാണ് അത്ഭുതം. വ്യത്യസ്ത അഭിപ്രായക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ വാതുറന്നില്ല. ബാബറി മസ്ജിദിൽ ശ്രീരാമനെ ആരാധിക്കാൻ അനുമതി നൽകിയത് പ്രിയങ്കയുടെ പിതാവിൻ്റെ ഭരണകാലത്താണല്ലോ. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ നിശബ്ദനായിരുന്ന നരസിംഹ റാവുവിനെയും രാജ്യം മറന്നിട്ടില്ല. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെട്ട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വോട്ട് ബാങ്കുകളായി മാറുന്നതാണ് ഇതിനുള്ള അടിസ്ഥാന കാരണം. എന്തിന് കോൺഗ്രസിനെ പറയുന്നു? രാജ്യത്തേതെങ്കിലും പാർട്ടി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. ലോഹ്യയെയും അംബേദ്കറേയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളും ദളിത് പ്രസ്ഥാനങ്ങളുമടക്കം അരവിന്ദ് കെജ്രിവാളിൻ്റെ നിലപാടിൽ പലരും ഞെട്ടുന്നത് കണ്ടു. എന്തിനേറെ ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും ട്രസ്റ്റിന് പകരം പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും RSS ഒക്കെ ചേർന്ന് പരിപാടി നടത്തിയതിലാണ് പ്രതിഷേധം. മുസ്ലിം സംഘടനകളാകട്ടെ ഭയം മൂലവും നിശബ്ദരാണ്. വാസ്തവത്തിൽ 1992 ബാബറി മസ്ജിദ് തകർക്കുമ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അതിനിടെ മോദി പറഞ്ഞ 130 കോടിയിൽ ഞാനില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഞാനില്ല എന്ന് പറയുന്നതോടെ ജനാധിപത്യ മതേതരവാദികളുടെ ഉത്തരവാദിത്വം തീർന്നു. ഒരു വിഭാഗത്തിൻ്റെ 100 ആണ്ടുകളായുള്ള ആരാധനാലയം കൃത്യമായ വർഗീയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തകർക്കുകയും പകരം തങ്ങളുടേത് നിർമ്മിക്കുകയും അതിലൂടെ മതരാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുന്ന ശക്തികൾക്കെതിരെ അതുമാത്രം പറഞ്ഞാൽ പോരാ. അയോധ്യയിൽ ഉയരേണ്ടത് ബാബറി മസ്ജിദ് തന്നെയെന്ന് പറയണം. അതാണ് ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യനീതിയും ഭരണഘടനാ മൂല്യവും എന്നാണിപ്പോൾ നാം വിളിച്ചു പറയേണ്ടത്.
ശക്തമായ ആസൂത്രണത്തോടെയാണ് സംഘപരിവാർ ശക്തികൾ ശ്രീരാമനെ ഒരു രാഷ്ട്രീയ പ്രതീകമായി ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ രാഷ്ട്രീയ ബോധം മാത്രം മതി. ഇന്ത്യൻ മിത്തുകളിൽ ശ്രീരാമന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കാം. എന്നാൽ രാമൻ എല്ലാവരുടെയും ആരാധനാമൂർത്തിയായിരുന്നില്ല. ഹിന്ദുമതം ഒരു സെമിറ്റിക് മതമല്ല. അതിന് ഏകീകൃത ദൈവമോ മതഗ്രന്ഥമോ ഇല്ല. മാത്രമല്ല അതിനൊന്നും സാധ്യമല്ലാത്ത രീതിയിൽ ജനങ്ങളെ വിഭജിക്കുന്ന ക്രൂരമായ ജാതി സംവിധാനമാണിത്. ആ ജാതി സംവിധാനത്തെ നിലനിർത്തിയും മറികടക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചും ഹിന്ദുമതത്തെ സെമിറ്റിക് മത മാതൃകയിൽ പുനഃസൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനുള്ള ഉപകരണങ്ങളാണ് രാമനും രാമായണവുമൊക്കെ. വാസ്തവത്തിൽ ഇന്ത്യയിൽ എത്രയോ പേരാണ് രാവണഭക്തന്മാരായിട്ടുള്ളത്. എത്രയോ രാവണക്ഷേത്രങ്ങളാണ് നിലവിലുള്ളത്. ശംഭുകവധവും ബാലിവധവും സീതാപരിത്യാഗവും ശൂർഭണകയെ അപമാനിക്കലുമെല്ലാം ചെയ്ത രാമനെ വില്ലനായും രാവണനെ നായകനായും കാണുന്നവർ ഇന്നും എത്രയോയുണ്ട്. രാവണനിൽ ഭൗതപാരമ്പര്യവും രാമനിൽ ബ്രാഹ്മണ്യവും കാണുന്ന എത്രയോ പഠനങ്ങളുണ്ട്. ബഹുസ്വരതയാണല്ലോ ഇന്ത്യയുടെ മുഖമുദ്ര. ഈ വൈവിധ്യം നമ്മുടെ മിത്തുകളിലും ദേവന്മാരിലും പുരാണങ്ങളിലും എല്ലാം കാണാം. രാമനും രാമായണവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. മഹാത്മാ ഫൂലെ രാമന് പകരം ബലിസങ്കല്പമാണ് ഉയർത്തിപ്പിടിച്ചത്. ഗാന്ധിയുടെ രാമനിൽ നിന്ന് എത്രയോ അകലെയാണ് ഗോഡ്സെയുടെ രാമൻ. EVR രാവണനെയാണ് ആരാധിച്ചത്. സ്നേഹസമ്പന്നനായ രാമനെയാണ് ഭക്തിപ്രസ്ഥാനത്തിൽ കാണുന്നത്. എത്രയോ ഗ്രന്ഥകർത്താക്കളുടെ പേരിൽ രാമായണമുണ്ട്. അവയിലെല്ലാം വൈജാത്യങ്ങളുമുണ്ട്. ആദിവാസി രാമായണവും മാപ്പിള രാമായണവും അടക്കം നിലവിലുണ്ട്. കുട്ടിക്കൃഷ്ണമാരാരടക്കം എത്രയോ പേരുടെ വൈവിധ്യമാർന്ന വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട്. അതുപോലെ പലരുടെ പക്ഷത്തു നിന്നും രാമായണ വായനകൾ നടന്നിട്ടുണ്ട്. ശംഭുകന്റെ പക്ഷത്തു നിന്ന് രാമായണത്തിനൊരു ദളിത് വായന സാധ്യമാണ്. ശൂർഭണകയുടെ പക്ഷത്തു നിന്ന് ഇതര ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ നൈതികതയുടെ അടിസ്ഥാനത്തിൽ രാമായണത്തെ വായിക്കാം. സീതയുടെയും ഊർമ്മളയുടെയും പക്ഷത്തു നിന്ന് രാമായണത്തിന് ഫെമിനിസ്റ്റ് വായന സാധ്യമാണ്. എങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, രാമായണ രാമരാജ്യം കീഴാളരോടും സ്ത്രീകളോടും കരുണയും നീതിയും കാണിക്കാതെ ഹിംസയാണ് കാണിച്ചതെന്ന ശക്തമായ വാദവും നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബ്രാഹ്മണ്യ സാമൂഹ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണകൂട രൂപത്തെ ആദർശാത്മക ഹിന്ദുരാഷ്ട്ര വ്യവസ്ഥയായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സന്നിവേശിപ്പിച്ചത് ഗാന്ധിയാണെന്ന വിമർശനവും നിലവിലുണ്ട്. ഇതിനെ ഒരു മഹത്തായ ഹിന്ദു ഭൂതകാലമെന്ന് വ്യാഖ്യാനിച്ച് കൊളോണിയൽ ബിരുദ സമരത്തിൽ ഉപയോഗിച്ചതിൻ്റെ അനന്തര ബലമായിരുന്നു ഇന്നത്തേതെന്നും അവർ വാദിക്കുന്നു. ശംഭുകനെ കൊന്ന രാമൻ്റെ ചാതുർവർണ്ണ ഹിംസയ്ക്കെതിരെ രാവണായണം എന്ന തമിഴ് ദേശീയ സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പെരിയോർ രാമസ്വാമി നായ്ക്കർ ജനാധിപത്യത്തെയും തുല്യനീതി രാഷ്ട്രീയത്തെയും പറ്റി സംസാരിച്ചത്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് രാമായണം ഉൾപ്പെടെ വർണ്ണസാഹിത്യങ്ങൾ ബ്രാഹ്മണിസത്തിൻ്റെ പ്രതിവിപ്ലവ തത്വശാസ്ത്രമായി അംബേദ്കർ വ്യാഖ്യാനിച്ചത്. ഇതിഹാസങ്ങൾ കാലദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് പരിണാമങ്ങൾ സംഭവിക്കുന്നു. വൈവിധ്യമാർന്ന നിരവധി രാമസങ്കല്പങ്ങളെ അട്ടിമറിച്ച് ഏകീകൃതമായൊരു ടെക്സ്റ്റ് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു 1987 സംപ്രേഷണം ചെയ്ത രാമായണ സീരിയൽ. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഇന്ന് വ്യക്തമാണല്ലോ. അങ്ങനെയാണ് വിധ്വംസകനായ രാമനെ സൃഷ്ടിച്ചത്. ഹിന്ദുമതത്തിൻ്റെ ഭയാനകമായ ആന്തരിക യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതായിരുന്നല്ലോ PP സിംഗ് തുറന്നുവിട്ട മണ്ഡൽ റിപ്പോർട്ട്. അതിനെ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രതിരോധിച്ചത് രാമക്ഷേത്ര പ്രശ്നം ഉയർത്തിയായിരുന്നു എന്നത് സമീപകാല ചരിത്രം. അങ്ങനെയായിരുന്നല്ലോ ബാബറി മസ്ജിദ് തകർത്തത്. അങ്ങനെ സൃഷ്ടിച്ച വിധ്വംസകനായ രാമൻ്റെ പേരിലാണ് ശ്രീരാമളിയുടെ പേരിലുള്ള കൊലകളും പള്ളി തകർക്കലും ക്ഷേത്ര നിർമ്മാണവും ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയുമെല്ലാം നടക്കുന്നത്. അദ്വാനി അന്ന് യാത്ര ചെയ്ത രഥത്തിലിരുന്ന് ഇന്ന് മോദി യാത്ര ചെയ്യുന്നു. അന്ന് ആ രഥം തടുക്കാൻ ലല്ലുപ്രസാദ് യാദവ് എന്ന ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനുള്ള ചങ്കൂറ്റം രാഷ്ട്രീയവുമുള്ള ആരും ഇന്ത്യയിലില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അപ്പോഴും അതിനെ പിടിച്ചുകെട്ടാനുള്ള ആന്തരിക കരുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിനും നമ്മുടെ ബഹുസരിതയ്ക്കും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോവിഡിൻ്റെ മറവിൽ എന്തെല്ലാം അതിക്രമങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പോയ വാരം തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവത്തിലേക്ക് വരാം. ആറ്റിപ്ര മൺവിളയിൽ പോലീസും ഗുണ്ടകളും ചേർന്ന് 6 ദളിത് കുടുംബങ്ങളെ ഒരു നൂറ്റാണ്ടായി താമസിക്കുന്ന കുടിലുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയുണ്ടായി. ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉടുതുണി പോലും മാറാൻ സമ്മതിക്കാതെ വലിച്ചിഴച്ച് കൊണ്ടുപോകുകയായിരുന്നു. പോലീസ് സ്റ്റേഷനുള്ളിൽ 10 മണിക്കൂറോളം അവരെ അടച്ചിട്ടു. 98 വർഷം മുമ്പ് തിരുവിതാംകൂർ രാജാവ് പതിച്ചു നൽകിയ ഒറ്റ ഭൂമിയിൽ നിന്നാണ് കുടുംബങ്ങളെ ഇറക്കിവിട്ടത്.
മാത്രമല്ല അവരുടെ വീടുകളും കൃഷിയും ജെസിബി ഉപയോഗിച്ച് ഇടിച്ച് നിരപ്പാക്കി ചെങ്കോടിക്കാട് 47 സെന്റ് ഭൂമിയിലെ 6 വീടുകളാണ് തകർത്തത് മരങ്ങളും കൃഷിയും നിലം പരിശാക്കി വീടിനുള്ളിൽ നിന്നും സാധനങ്ങൾ വലിച്ചുവാരി പുറത്തിട്ടു അവ എടുത്തു മാറ്റാൻ പോലും അനുവദിച്ചില്ല ആകെയുള്ള സമ്പാദ്യവും വിവിധ രേഖകളും നശിപ്പിക്കപ്പെട്ടു കൊറോണയുടെ വേരി പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകരെ പോലും അടുപ്പിച്ചില്ല മണിക്കൂറുകൾക്ക് ശേഷം സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നവർക്ക് പെരുമഴയത്ത് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാമായിരുന്നില്ല പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പള്ളിവേട്ടയ്ക്ക് ചൂട്ടുകറ്റ കെട്ടി വെളിച്ചം നൽകിയിരുന്നത് ഈ കുടുംബങ്ങളാണ് അതിനായിരുന്നു അവർക്ക് ഈ ഭൂമി പാരിതോഷികം നൽകിയത് 10 വർഷം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമാകും എന്നാൽ ഇതിനെപ്പറ്റിയുള്ള അജ്ഞത മൂലം അവർ പട്ടയത്തിന് അപേക്ഷിക്കുകയോ കരമടയ്ക്കുകയോ ചെയ്തിരുന്നില്ല ഇതറിയാവുന്ന ചിലർ ഭൂമി അവരുടേതാണെന്ന് വ്യാജരേഖയുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി വാങ്ങുകയായിരുന്നു കൊറോണ കാലത്ത് ജപ്തി നടപടികളും ഒഴിപ്പിക്കലുകളും ഉണ്ടാകരുതെന്ന സുപ്രീം കോടതി നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഈ അതിക്രമം നടന്നത് അവ ദളിത് കുടുംബങ്ങളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇതുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന ഈ സമയത്ത് തന്നെ പുറത്തു വന്നതാണ് ഈ സംഭവത്തെ ഏറെ ശ്രദ്ധേയമാക്കിയത് അതാകട്ടെ CPM നേതാവ് പി രാജീവിൽ നിന്നായിരുന്നു ഭൂപരിഷ്കരണം മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹം കാണുന്ന ന്യായീകരണമോ ഭൂമി വിതരണം ചെയ്തു കഴിഞ്ഞാൽ കീഴ്ജാതി സമൂഹങ്ങൾക്കും പാർശ്വവൽകൃതർക്കും പിന്നോക്കാവസ്ഥയിൽ നിന്ന് സാമ്പത്തികമായും സാമൂഹികമായും പുരോഗതി ഉണ്ടാവും വാങ്ങൽ ശേഷി കൂടും അവർ സോപ്പും ബ്രഷും കാറും ചീപ്പുമൊക്കെ വാങ്ങിക്കും ഈ വാങ്ങൽ ശേഷി മുതലാളിത്തത്തെ വികസിപ്പിക്കും എത്ര ലളിതമായ വിശകലനം വിവാദമായപ്പോൾ ഫ്യൂഡലിസത്തെക്കാൾ പുരോഗമനകരമാണ് മുതലാളിത്തമെന്ന വിശദീകരണവും വന്നു കമ്മ്യൂണിസത്തെക്കുറിച്ച് അണികൾക്ക് തുടർച്ചയായി നൽകുന്ന ക്ലാസ്സിലായിരുന്നു ഈ പരാമർശമുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാഠപുസ്തകമനുസരിച്ച് അത് ശരിയാകാം എന്നാൽ ഒരു വിഷയത്തെ വിശകലനം ചെയ്യുന്നത് പാഠപുസ്തകമനുസരിച്ചല്ലോ മുതലാളിത്തത്തെ വികസിപ്പിക്കാനല്ല കയറിക്കിടക്കാനും മണ്ണിൽ അധ്വാനിച്ച് മാന്യമായി ജീവിക്കാനുമാണ് ദളിതരും ആദിവാസികളും തോട്ടം തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു ജനസമൂഹം ഭൂമിക്കായി ശബ്ദമുയർത്തുന്നത് ഒന്നാം ഭൂപരിഷ്കരണത്തിൽ വഞ്ചിക്കപ്പെട്ട അവർ രണ്ടാം ഭൂപരിഷ്കരണത്തിനായാണ് വാദിക്കുന്നത് ഹാരിസണും ടാറ്റയും അടങ്ങുന്ന വൻകിട കോർപ്പറേറ്റുകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് നിർഭാഗ്യവശാൽ മുതലാളിത്തം ഫ്യൂഡലിസത്തേക്കാൾ പുരോഗമനവരെന്നും ഭൂപരിഷ്കരണം മുതലാളിത്ത മുദ്രാവാക്യമാണെന്നും പറയുന്ന രാജീവൻ്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാർ ഭൂരഹിതർക്കൊപ്പമല്ല കോർപ്പറേറ്റുകൾക്കൊപ്പമാണ് പകരം ഭൂരഹിതർക്ക് നിന്നു തിരിയാനിടമില്ലാത്ത ഫ്ളാറ്റുകളും മറ്റും നൽകി ഭൂമി നിഷേധിക്കുകയാണ് ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ നിർവചനത്തിൽ ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യം എന്നതാണ് വസ്തുത മാർക്സിസത്തിൻ്റെ വർഗവിശകലനത്തിൽ ഒതുങ്ങാത്ത ജാതി എന്ന ജനാധിപത്യ വിരുദ്ധമായ സംവിധാനമാണ് അതിൻ്റെ പ്രധാന കാരണം ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്ന ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായി 4 സെന്റ് കോളനികളിൽ ഒതുക്കപ്പെട്ട 10,000 കുടുംബങ്ങൾ ദളിതരുടേതായത് അതിനാലാണ് അവർ ഭൂമിക്കായി സമരം ചെയ്യുന്നത് മുതലാളിത്തത്തിനു വേണ്ടിയാണെന്ന് ധാരണ വരുന്നത് സങ്കുചിതമായ വർഗവിശകലന നിലപാടിൻ്റെ പ്രശ്നമാണ് കുടിയാൻ്റെ മകൻ പാടത്ത് പണിയെടുക്കുന്നത് പ്രത്യേകമായ തിയറിയുടെ പിൻബലത്തിലല്ലെന്നും കുടിയാൻ്റെ മകൻ കുടിയാനാകുന്നത് പ്രായോഗികമായ അനുഭവത്തിലൂടെയാണെന്നും രാജീവ് പറയുന്നത് അതിനാലാണ് ജാതിയാണ് ഇതിലെ പ്രധാന പ്രശ്നമെന്ന് മനസ്സിലാകാത്തതും അതിനാലാണ് തിരുവനന്തപുരത്ത് കുടിയൊഴിപ്പിക്കലും രാജീവിൻ്റെ ക്ലാസും തമ്മിലുള്ള ബന്ധം പച്ചയായ രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ലാതെ മറ്റെന്താണ്ഇതേ ക്ലാസ്സിൽ തന്നെ രാജീവൻ്റെ മറ്റൊരു പരാമർശവും വരികയുണ്ടായി പട്ടരിൽ പൊട്ടനില്ലെന്ന ചൊല്ലിനെക്കുറിച്ചായിരുന്നു അത് തലമുറകളായി വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞ അവരുടെ തലച്ചോറിന് വികാസമുണ്ടായെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അതിന് കഴിയാത്തവരുടേത് വികസിച്ചില്ലെന്നും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞത് ശരിയാകാം മനുസ്മൃതിയുടെയും ചാതുർവർണ്ണയത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും പേരിൽ അവസരം നിഷേധിക്കപ്പെട്ടു എന്നത് ശരിയാണ് എന്നാൽ അതിൻ്റെ ഫലമായി തലച്ചോറിന് വികാസമുണ്ടായില്ല എന്നത് ഏത് മാർക്സിൻ്റെ സംഭാവനയാണാവോ സാമൂഹ്യനീതിക്കായി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജാതി സംവരണത്തെ എതിർക്കുന്നവർ പറയുന്ന പ്രധാന കാരണം കഴിവും അർഹതയുമാണല്ലോ അതുതന്നെയാണ് രാജീവും പറയുന്നത് വിഷയം അവസരങ്ങൾ നിഷേധിച്ചതാണ് തലച്ചോറുമായി അതിനൊരു ബന്ധവുമില്ല ചരിത്രപരമായി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനാൽ നിഷേധിക്കപ്പെട്ട സാമൂഹ്യനീതി നേടിയെടുക്കാനാണ് സംവരണം അതും വർഗവിശകലനത്തിൽ എല്ലാ വിഷയങ്ങളെയും ഒതുക്കുന്ന മാർക്സിസ്റ്റ് പണ്ഡിതർക്ക് കാണാനാകില്ല അതിനാലാണല്ലോ ഇന്ത്യയിലാദ്യമായി സാമ്പത്തിക സംവരണത്തിനായി നിലപാടെടുത്തത് EMS നമ്പൂതിരിപ്പാടായത്
അടുത്തയിടെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സംവരണം നടപ്പാക്കിയപ്പോൾ അക്കാര്യം തങ്ങളാണ് ആദ്യം ആവശ്യപ്പെട്ടതെന്ന് കോടിയേരിയും അവകാശപ്പെട്ടല്ലോ. കേരളത്തിലും അഭിമാനത്തോടെ അത് നടപ്പാക്കി. സർക്കാർ വേതനം നൽകുന്ന 10,000 പേർക്ക് തൊഴിൽ നൽകുന്ന എയ്ഡഡ് മേഖലയിൽ സംവരണമില്ല. അഖിലേന്ത്യാ തലത്തിൽ ശക്തിപ്പെടുന്ന സവർണ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് കേരളവും വിമുക്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണല്ലോ മുഖ്യമന്ത്രിയെപ്പോലും തെരുവിൽ ജാതി വിളിച്ച് ആക്ഷേപിക്കുന്നത്. നവോത്ഥാനക്കാലത്ത് നാം നേടിയ സാമൂഹ്യ മുന്നേറ്റങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ പോയ വാരം യോഗക്ഷേമസഭയുടെ സ്വസ്തി ത്രൈമാസികയുടെ മുഖപ്രസംഗം ഇങ്ങനെയാകുമായിരുന്നില്ല. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായുള്ള സാമൂഹ്യ അകലത്തെ പഴയകാലത്തെ തീണ്ടാപ്പാടിനോടാണ് അത് ഭൂമിക്കുന്നത്. തീണ്ടാപ്പാട് അകലത്തിൻ്റെ പേരിൽ നമ്പൂതിരി സമുദായം വഴികേട്ടിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായി എത്ര മീറ്റർ വിട്ടു നിൽക്കണമെന്നതും നല്ലതാണ് എന്നതാണ് പുതിയ നിയമം. മിനിമം 1 മീറ്ററാണ് നിർദ്ദേശിക്കുന്നത്. 8 മീറ്റർ നല്ലതാണെന്നും പറയുന്നു. ഈ 8 മീറ്ററിനും അപ്പുറത്തായിരുന്നു നമ്പൂതിരിമാരുടെ തീണ്ടപ്പാടകലം. ചായ മോന്തി കുടിക്കാതിരുന്നിട്ടും കുടിച്ച ഗ്ലാസ് കമത്തി വെച്ചിരുന്ന കാലം. പുറത്തു പോയി വന്നാൽ വസ്ത്രം ഐത്തക്കോലിൽ വെച്ച് മുങ്ങിക്കുളിച്ച് ശുദ്ധമായിരുന്ന കാലം. അകത്ത് പെരുമാറണമെങ്കിൽ കുളിച്ച് ശുദ്ധമായി വരണമെന്ന് ചഠിച്ചിരുന്ന കാലം. ഇലയിൽ ഉണ്ണുന്നത്, അണുക്കളെ നശിപ്പിക്കുന്നതിനായി ഇല വാട്ടുന്നത്, സാനിറ്റൈസറും ഡെറ്റോളും ഇല്ലെങ്കിലും കുളിക്കടവിൽ മഞ്ഞളും പുറ്റുമണ്ണും വെച്ചിരിക്കുന്നത്, ഇവയൊക്കെയാണ് കോവിഡ് കാലവുമായി ഉപമിച്ച് മുഖപ്രസംഗം ബ്രാഹ്മണ്യത്തെ കീർത്തിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘവും ഇത്തരം ആശയത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതും വിവാദമായപ്പോൾ പിൻവലിച്ചതും മറക്കാറായിട്ടില്ലല്ലോ. കോടതി തന്നെ വിധിയിൽ മനുസ്മൃതിയെ ഉദ്ധരിക്കുകയും രാഖി കെട്ടിയാൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾക്ക് ജാമ്യം നൽകുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. മനുസ്മൃതി മൂല്യങ്ങളാണ് തിരിച്ചു വരുന്നത് എന്നതിൽ സംശയമില്ല. അതിനെ ന്യായീകരിക്കാൻ സംഘടിത ശ്രമങ്ങളും നടക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയം തന്നെ നോക്കുക. ജാതി വ്യവസ്ഥയുടെ ഭയാനകമായ ചൂഷണത്തിൻ്റെ ഇരകൾ എന്ന് പറയുന്നതിന് പകരം സോഷ്യോ എക്കണോമിക് ഡിസ്അഡ്വാൻറ്റേജ് ഗ്രൂപ്പ് എന്ന പരികല്പനയിലാണ് മർദ്ദിത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞില്ല. ഈ ജാതിയെ കാണുന്നതോ സാമൂഹ്യ സാംസ്കാരിക ഘടകം എന്ന നിലയിലും. ജാതി മനുഷ്യവിരുദ്ധമായ സമ്പ്രദായമാണെന്നും അതില്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം വിദ്യാഭ്യാസത്തിനുണ്ടെന്നുമുള്ള നിലപാട് രേഖയിലില്ല. മാത്രമല്ല, ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ കാരണങ്ങളാൽ പല നിലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന വർഗങ്ങൾ എന്ന രീതിയിലാണ് ദളിത് ആദിവാസി വിദ്യാർത്ഥികളെപ്പറ്റി സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ദളിതരെ കർഷക തൊഴിലാളികളെന്ന സ്വപ്നയിൽ ഒതുക്കാൻ ശ്രമിച്ച പോലെ തന്നെ. അതിനോടൊപ്പം ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ സാമാന്യന് അപ്രധാനവും തങ്ങളുടെ ജീവിത വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതുമായി കാണുന്നു എന്നും പറഞ്ഞു വയ്ക്കുന്നു. അതായത്, ഈ ചൂഷണ സംവിധാനമെല്ലാം സ്വാഭാവികമാണെന്ന്. ഏറെക്കുറെ പി രാജീവ് പറഞ്ഞ പോലെ തന്നെ. അതായത്, നാം പതുക്കെ പതുക്കെ പുറകോട്ട് സഞ്ചരിക്കുകയാണെന്ന്. ഈ നിലയ്ക്ക് രാമക്ഷേത്രം പണിതാലും രാമരാജ്യം വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ ഭരണഘടന മനുസ്മൃതിയാകുന്ന കാലം വിദൂരമല്ല. കോവിഡിനെ പരാമർശിക്കാതെ ഏതെങ്കിലും വാർത്താവലോകം ഇന്ന് സാധ്യമാണോ? മാനവരാശിക്ക് മേലുള്ള കോവിഡിൻ്റെ ഭീഷണി കാര്യമായ മാറ്റമില്ലാതെ തുടരുകയാണ്. ചില രാജ്യങ്ങളിൽ നിന്ന് നേരിയ പുരോഗതിയുടെ വാർത്തകളുണ്ട്. അതേസമയം ഇതുവരെ ഭീഷണിയല്ലാതിരുന്ന രാജ്യങ്ങളിൽ ഭീഷണി ഉയർന്നു വന്നിട്ടുമുണ്ട്. ഇന്ത്യയുടെ അവസ്ഥയും സമാനമാണ്. കോവിഡ് ഏറെ നാശം വിധിച്ച മഹാനഗരങ്ങൾ പതിയെ പതിയെ നിലമെച്ചപ്പെടുത്തുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന സുരക്ഷാ നടപടികളൊന്നും സാധ്യമല്ലാത്ത ധാരാവിയിൽ പോലും രോഗം നിയന്ത്രിതമായി എന്നത് ചെറിയ കാര്യമല്ല. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ വ്യാപനം കൂടുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് കോവിഡ് എന്നത് ഇന്നത്തെ കോവിഡ് ഭീഷണിയുടെ സൂചകമാണ്. കേരളത്തിലും രോഗവ്യാപനത്തിന് കുറവില്ല. ആദ്യകാല നേട്ടങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴും ആശ്വാസം മരണസംഖ്യയിൽ വൻ വർധനവില്ല എന്നതാണ്. അതിനിടയിലാണ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം ഉയർന്നു വന്നത്. സമ്പർക്ക വ്യാപനം കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് പോലീസിനെ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത്. കോവിഡ് പ്രതിരോധത്തിൽ നമുക്ക് വീഴ്ചകൾ പറ്റി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ട് പുറകെയാണ് ഈ തീരുമാനം. ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്ന ആരോഗ്യ പ്രവർത്തകരിൽ മുഖ്യമന്ത്രിക്ക് അവിശ്വാസം വന്നു എന്നതിൻ്റെ സൂചന തന്നെയാണത്. പത്രസമ്മേളനങ്ങളിൽ നിശബ്ദ സാക്ഷിയായ ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായം അറിയില്ല. എന്നാൽ ഈ തീരുമാനം നൽകുന്ന സന്ദേശം ഗുണകരമാണെന്ന് പറയാനാവില്ല. കോവിഡ് എന്നത് ആരോഗ്യ പ്രശ്നമല്ല, ക്രമസമാധാന പ്രശ്നമാണ് എന്നതാണ് ആ സന്ദേശം. പോലീസിനെ ഉപയോഗിച്ചാണോ മഹാമാരിയെ നേരിടുക? ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പാക്കലാണ് പോലീസിൻ്റെ ജോലി. അതിൽ പലയിടത്തും അവർ പരാജയപ്പെടുന്നു.
പലയിടത്തും അമിതാധികാരം ഉപയോഗിക്കുന്നു. ഇപ്പോൾ തന്നെ പിടിപ്പത് ജോലിയുള്ള പോലീസിനെ അവരുടെ പരിധിയിൽ വരാത്ത ഈ ജോലി കൂടി ഏൽപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വാഭാവികമായും ആരോഗ്യമേഖലയിലുള്ളവർ നീരസത്തിലാണ്. ഐഎംഎയും മറ്റും അത് വ്യക്തമാക്കുകയും ചെയ്തു. പലപ്പോഴും ഔദ്യോഗിക സംഘടനയാണെന്ന മട്ടിൽ സർക്കാരിനെയും ജനങ്ങളെയും മറ്റു വൈദ്യശാസ്ത്ര ശാഖകളെയും ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ സംഘടന. എന്നാൽ ഇക്കാര്യത്തിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ കുറവുണ്ട്, അവർ ക്ഷീണിതരാണ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശദീകരണം. അവർക്ക് പ്രധാന ആവശ്യം വളണ്ടിയർമാരാണ്. എന്നാൽ അതിന് തയ്യാറായി രജിസ്റ്റർ ചെയ്ത ആയിരക്കണക്കിന് പേർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സേവനം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. അതിനിടെ പലരും ആശങ്കപ്പെട്ട പോലെ കിട്ടിയ അധികാരം നിയമവിരുദ്ധമായി പോലീസ് ഉപയോഗിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. നേരിട്ടറിയാവുന്ന സംഭവം പറയാം. തൃശൂർ കോർപ്പറേഷനിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായ 6, 7, 8, 11 ഡിവിഷനുകളിൽ പാൽ, കുടിവെള്ളം, പത്രം തുടങ്ങിയവയുടെ വിതരണം പോലും തടയുന്നു. വാട്ടർ അതോറിറ്റി പൈപ്പ് ഓപ്പറേറ്റർ പോലും കടത്തിവിടാത്തതിനാൽ കുടിവെള്ളം മുട്ടുന്നു. ചില പലചരക്ക് പച്ചക്കറി കടകൾ തുറക്കാൻ അനുവദിച്ചെങ്കിലും അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. മിക്കവയും കാലിയായി. മെയിൻ റോഡടക്കം എല്ലാം വളച്ചുകെട്ടി. ആരോഗ്യ പ്രവർത്തകർക്ക് പോലും ജോലിക്ക് പോകാനാവുന്നില്ല. മരുന്ന് വാങ്ങാനോ ആശുപത്രിയിലേക്കോ പോകാനും ആവുന്നില്ല. മെഡിക്കൽ കോളേജിലേക്ക് പോലും പോകാനാവുന്നില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണിലല്ലാത്തവർക്കും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കും ഇതുവഴി നഗരത്തിലേക്കും തിരിച്ചും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും പോകാനാവുന്നില്ല. വേറെയൊരു വഴിയുമില്ല. ഡിവിഷനുകൾ മുഴുവൻ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കേണ്ടതില്ല, രോഗമുള്ള ഭാഗം മാത്രം മതി എന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് പുല്ലു വില കൊടുത്താണ് ഈ പോലീസ് രാജ്. ഇടതുപക്ഷത്തിൻ്റെതടക്കമുള്ള സ്ഥലത്തെ ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചിട്ടും ഒരു ഫലവുമില്ല. ഇതായിരിക്കും അമിതമായ അധികാരം നൽകിയാൽ എവിടെയും പോലീസ് ചെയ്യുക. പക്ഷേ അതിനുള്ള കാലമല്ല ഈ ദുരന്തകാലം. എത്രയും വേഗം തീരുമാനം തിരുത്താനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. മാത്രമല്ല, കോവിഡ് സർവ്വസൈനാധിപനെന്ന മട്ടിലുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം മാറണം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ നൽകുന്ന ഊർജത്തെക്കുറിച്ച് കുറെ കേട്ടിരുന്നല്ലോ. എന്നാൽ അതിൽ മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു. ആരോഗ്യമന്ത്രി അടക്കമുള്ളവരും സംസാരിക്കട്ടെ. സത്യത്തിൽ വേണ്ടത് പ്രതിപക്ഷ നേതാവിനെയും പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കലാണ്. എങ്കിലത് നൽകുന്ന സന്ദേശം എത്ര ഉയർന്നതായിരിക്കും. ജനാധിപത്യത്തിൽ ഒരു കുതിച്ചു ചാട്ടുമാകുമത്. എന്നാൽ അത്തരത്തിൽ ചിന്തിക്കാനുള്ള ആർജവമൊന്നും നാം നേടിയിട്ടില്ല എന്നതാണ് വസ്തുത. സ്വർണക്കള്ളക്കടത്ത് കേസ് മുന്നോട്ട് പോകുക തന്നെയാണ്. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനിലും UAE കോൺസുലേറ്റിലും സ്വാധീനമുള്ളതായി NIA കോടതിയിൽ പറഞ്ഞതായാണ് റിപ്പോർട്ട്. മന്ത്രി ജലീൽ പറഞ്ഞ പോലെ വിവാദ പാഴ്സലിൽ മതഗ്രന്ഥങ്ങളല്ല എന്ന് UAE അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം കേസിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ NIAക്കോ കസ്റ്റംസിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാകുക. അന്വേഷണം മുന്നോട്ട് പോകുകയും കുറ്റവാളികൾ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുകയും വേണം. എന്നാൽ ഈ കേസിൽ NIAക്ക് എന്താണ് റോളെന്ന് ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട്. ഒരു വലിയ നികുതി തട്ടിപ്പ് കേസല്ലേ ഇത്? UAPA പോലുള്ള ഭീകര നിയമത്തിന് ഇവിടെ എന്താണ് പ്രസക്തി? അതേക്കുറിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് സമാന്തര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നത്, അത് രാജ്യത്തിന് ഭീഷണിയാണെന്നാണ് മറുപടി. പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും അക്കാര്യം വ്യക്തമായി കോടതിയിൽ പറഞ്ഞതായി അറിയില്ല. കേസ് തെളിയിക്കപ്പെടണമെന്നതിൽ സംശയമില്ലെങ്കിലും NIAക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം അപകടകരമാണ്. NIAയിലൂടെ UAPA എന്ന ഭീകര നിയമം ചുമത്തി എത്രയോ നിരപരാധികളെയാണ് ഇപ്പോൾ തന്നെ തുറങ്കിലടച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിക്കുന്നവർ പോലും NIA അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നു എന്നതാണ് കൗതുകകരം. ഭാവിയിൽ ഏത് കേസും അന്വേഷിക്കാൻ NIA വരും, UAPA ചുമത്തും. അത് ജനാധിപത്യത്തിന് വൻ ഭീഷണിയായിരിക്കും ഉയർത്തുക. ഇപ്പോഴത്തെ ആവേശത്തിൽ അത്തരം ഭീകര ദിനങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് നിർഭാഗ്യവശാൽ നാം ചെയ്യുന്നത്. എറണാകുളം കോലഞ്ചേരിയിൽ 75 വയസ്സുള്ള വൃദ്ധയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവമാണ് പോയ വാരത്തിലെ ഞെട്ടിപ്പിച്ച വാർത്ത. ഒരു സ്ത്രീ അടക്കം സംഭവത്തിൽ പ്രതിയാണെന്നത് കൂടുതൽ ഞെട്ടിക്കുന്നു. രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചുമെല്ലാം എത്രയോ അഹങ്കരിക്കുന്ന കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. വാസ്തവത്തിൽ അക്കാര്യത്തിൽ എത്രയോ പുറകിലാണ് നാം. പകൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുൻനിരയിലാണ് കേരളം. 1 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള സ്ത്രീകൾ പീഡനത്തിനിരയാകുന്ന സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. കുറ്റവാളികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നില്ല, ശക്തമായ പ്രതികരണം പോലും ഉയരുന്നില്ല എന്നതാണ് കൗതുകകരം. മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് ഇത് നടന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ പ്രതിഷേധം?
ഒപ്പം ഇത് കേരളമാണെന്ന വാചക കസർത്തുകളും ഉണ്ടാകുമായിരുന്നു. ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോവിനെ ജാമ്യം ലഭിച്ചത്. സാക്ഷികളുടെ മൊഴിയിൽ വൈരുദ്ധ്യം എന്നായിരുന്നു ഫ്രാങ്കോവിൻ്റെ അഭിഭാഷകൻ്റെ വാദം. അഭയ കേസിൻ്റെയും മറ്റും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മൊഴികൾ മാറ്റപ്പെടാനും ബിഷപ്പ് രക്ഷപ്പെടാനും തന്നെയാണ് സാധ്യത. കേരളീയ സമൂഹത്തിന് മുന്നിൽ ലൈംഗികതയെയും ശരീരത്തിൻ്റെ രാഷ്ട്രീയത്തെയും കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന രഹന ഫാത്തിമയ്ക്ക് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. മഹാമാരിക്കൊപ്പം പേമാരിയും താണ്ഡവം ആരംഭിച്ചിരിക്കുന്നു. തുടർച്ചയായി മൂന്നാം വർഷവും പ്രളയ ഭീഷണിയിലാണ് കേരളം. മഹാരാഷ്ട്ര, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളും ഭീഷണിയിലാണ്. എന്നാൽ കേരളത്തിൻ്റെ സവിശേഷത നിരന്തരമായി ആവർത്തിക്കുന്ന ഉരുൾപൊട്ടലുകളും വെള്ളക്കെട്ടുകളുമൊക്കെയാണ്. മൂന്നാറിലുണ്ടായ മഹാദുരന്തം തന്നെ ഒടുവിലെത്തുദാഹരണം. പ്രകൃതിയുടെ നിയന്ത്രണം മനുഷ്യൻ്റെ കയ്യിലല്ല. അപ്പോഴും ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളിൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് പങ്കുണ്ട്. ഈ വർഷവും ദുരന്തങ്ങൾ ആരംഭിച്ചത് പശ്ചിമഘട്ട മേഖലയിൽ നിന്നു തന്നെ. ഇടുക്കിയെപ്പോലെ വയനാടും നിലമ്പൂരുമൊക്കെ ആശങ്കയിലാണ്. ഈ ദുരന്തങ്ങൾ ഏറ്റവും ബാധിക്കുന്നതോ നാം നടപ്പാക്കുന്ന വികസനത്തിൻ്റെയും കൊട്ടിഘോഷിക്കുന്ന കേരളം മോഡലിൻ്റെയും വിഹിതം ലഭിക്കാത്തവർ തന്നെ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിത ദുരന്തങ്ങൾ പെമ്പിളെ ഒരുമേ നടത്തിയ ഐതിഹാസിക പോരാട്ടങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനൊന്നും പരിഹാരമുണ്ടായില്ല. ആഗോളതലം മുതൽ കേരളം വരെ നടക്കുന്ന തെറ്റായ വികസന സങ്കല്പങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാണ്. നമ്മുടെ മഴയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾക്കും കാരണം അതുതന്നെ. വെള്ളക്കെട്ടുകൾക്കും പുഴകൾ കരകവിഞ്ഞൊഴുകുന്നതിനുമൊക്കെ കാരണം മഴ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളുമാണ്. എന്നാൽ തുടർച്ചയായി നടക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കാത്തവരാണ് പ്രബുദ്ധരെ അഹങ്കരിക്കുന്ന നാം എന്ന് പറയാതെ വയ്യ. ഈ ആഴ്ചത്തെ ജി ബി ടോക്ക് ഇവിടെ സമാപിക്കുന്നു. നന്ദി.